നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൂടെ നിന്ന് വലിയ ഒരു ആവേശമൊക്കെ അൻവറിന് കൊടുത്തുകൊണ്ടിരുന്ന കെ ടി ജലീൽ ഇപ്പോൾ നൈസ കാലു വാരിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അമ്പൂക്കായോടൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറല്ല എന്നും ഞാൻ പിണറായി ഭക്തനാണെന്നും വീണ്ടും തെളിയിച്ച് കെ ടി ജലീൽ സംഭവം അൻവറിന് പിന്നാലെ തന്നെ കെ ടി ജലീലും വലിയ രീതിയിൽ സർക്കാരിനെയും സി പി എമ്മിനെയും ഒക്കെ വെല്ലുവിളി ഫേസ്ബുക്കിൽ ഇടുകയും പൊതുമധ്യത്തിൽ വന്നു നിന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ എന്നാൽ അത് കഴിഞ്ഞ് പിണറായി കണ്ണുരുട്ടി കാണും ഇതോടെ ജലീല് നിക്കറിൽ മുള്ളിയെന്നാണ് വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് നയതന്ത്ര ബാഗേജിൽ സ്വർണക്കടത്ത് വിവാദം പൊട്ടി വലിയ രീതിയിൽ കേരളം ഞെട്ടിവിറച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഇച്ചിരി ഈന്തപ്പഴം കൊണ്ടുവന്ന ഒരു കഥ കൂടി അതിന്റെ ഇടയിൽ കൂടി ഒന്ന് പുറത്തേക്ക് വന്നിരുന്നല്ലോ അന്ന് കെ ടി ജലീലിന്റെ പേരായിരുന്നു പുറത്തേക്ക് വന്നത് അതായത് ഞാൻ ഈന്തപ്പഴവും സ്വർണവും ഒന്നും കൊണ്ടുവന്നില്ല ഈന്തപ്പഴത്തിന്റെ കുരു സ്വർണത്തിൻ്റെതുമല്ല ഞാൻ അങ്ങ് വിദേശത്തു നിന്ന് മണലാരണ്യത്തിൽ ഖുറൻ ആണ് കൊണ്ടുവന്നത് എന്നൊക്കെ വലിയ രീതിയിൽ കെ ടി ജലീൽ വാദം ഉയർത്തിയൊക്കെ രംഗത്ത് വന്നിരുന്ന ഒരു കാലം മലയാളിക്ക് ഓർമ്മയുണ്ടല്ലോ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ അത് ഒന്ന് കെ ടി ജലീലിനെ ഓർമ്മിപ്പിച്ച് കാണും ഇനി പണി വരുന്നുണ്ടോ എന്ന ഗാനം കരുതി കെ ടി ജലീൽ നിന്ന നിൽപ്പിൽ പ്ലേറ്റ് മാറ്റി പിണറായിക്കൊപ്പം ചേർന്നിട്ടുണ്ട് ഇതുവരെ കെ ടി ജലീൽ ഒപ്പം ഉണ്ടാകുമെന്ന് കരുതി അൻവർ ആരായി ശരിക്കും ശശിയായി അതായത് കെ ടി ജലീൽ ഇടതുപക്ഷം തുറച്ചു നിൽക്കുമെന്ന സൂചനകൾ പുറത്തേക്ക് വരികയാണ് ജലീൽ എം എൽ എയുടെ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ആണ് പ്രകാശനം ചെയ്യുന്നത് കെ ടി ജലീലിന്റെ പന്ത്രണ്ടാമത്തെ പുസ്തകം കൈരളി ബുക്സ് ആണ് പ്രസിദ്ധീകരിക്കുന്നത് പുസ്തകത്തിന്റെ ഉള്ളടക്കവും എഴുതാനുണ്ടായ സാഹചര്യവും ജലീൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ കുറിപ്പിൽ പിണറായി വിജയനെ പൊക്കി അടിച്ചുകൊണ്ടുള്ള ചില വരികളൊക്കെ ഉണ്ട് മാത്രമല്ല സി പി എമ്മിനെയും ചില സി പി എം നേതാക്കളെയും കെ ടി ജലീൽ തന്റെ ഗുരുക്കന്മാരായി കാണുന്നുവെന്നും അവരാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് മാതൃകയായിരുന്നതെന്നും ഒക്കെ വെച്ചലക്കുകയും ചെയ്തിട്ടുണ്ട് ഇതും സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുമെന്ന സന്ദേശമാണ് ഇപ്പോൾ ജലീൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ സി പി എം വിരുദ്ധത ഈ യോഗത്തിലോ അതിനുശേഷമോ ജലീൽ പുറത്തെടുക്കില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നാളെ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിന് പിന്നാലെ ചില കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് ജലീൽ പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ല എന്ന് വ്യക്തമാക്കിയ ജലീലിന്റെ അടുത്ത നീക്കം എന്താകുമെന്ന ചർച്ചകളും ഇപ്പോൾ വരുന്നുണ്ട് കോടിയേരി ബാലകൃഷ്ണനാണ് പുസ്തക സമർപ്പണമെന്ന് ജലീൽ പറയുന്നു പിണറായി വിജയനെക്കുറിച്ചും അദ്ദേഹം പരാമർശം നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയെ ജനനായകനാക്കി ഉയർത്തുകയാണ് ജലീൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജലീൽ ഇനിയും സി പി എം രാഷ്ട്രീയം തുടരുമെന്ന് വ്യക്തമാക്കുന്ന സൂചനകളൊക്കെ തന്നെയാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നതും പി വി അൻവറിനൊപ്പം ജലീൽ പോകില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതാണ് കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെ പോലെ വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് വേറെ ഉണ്ടാകില്ല മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും കടിച്ചു കീറാൻ നോക്കിയിട്ടും അദ്ദേഹം അജയ്യനായി നിൽക്കുന്നു പിണറായിയുടെ നേരിന്റെയും നിറിയുടെയും വികസന കാഴ്ചപ്പാടിന്റെയും യഥാർത്ഥ ചിത്രവും ഒരു തലക്കെട്ടിന് കീഴിൽ വിശകലനം ചെയ്യുന്നുണ്ട് സുഹൃത്തിനൊരു മറുകുറിപ്പ് എന്ന വാട്സ്ആപ്പ് കൂടിയാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി അവസാനിക്കുന്നത് തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിന്റെ ഉള്ളടക്കം ഫേസ്ബുക്ക് കുറിപ്പിൽ ജലീൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് എന്നെ ഇത് മാത്രമല്ല സി പി എമ്മിന്റെ പല നേതാക്കളെയും അങ്ങ് സുഖിപ്പിച്ചുകൊണ്ടാണ് ജലീലിന്റെ കുറിപ്പ് എന്നെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാക്കിയത് മുൻ ഡെപ്യൂട്ടി സ്പീക്കറും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ രാജ്യസഭാ അംഗവുമായ യശശരീരനായ കൊരമ്പയിൽ അഹമ്മദ് ആജിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എനിക്ക് തണലായത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും മുൻ ആഭ്യന്തര മന്ത്രിയുമായ കോടിയേരി ബാലകൃഷ്ണനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഹൃദയം ചേർന്ന് നിൽക്കാൻ കോടിയേരിയുടെ സ്നേഹം ഏറെ സഹായിച്ചു ഇരുവരുമായുള്ള സാമീപ്യം എനിക്ക് നൽകിയ അനുഭവ സമ്പത്ത് അമൂല്യമാണ് മായം ചേർക്കാത്ത മതേതര രാഷ്ട്രീയം ജീവിതാന്ത്യം വരെ ഉയർത്തിപ്പിടിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ കൊരമ്പയിലിനും മതനിരപേക്ഷതയുടെ ജീവസുറ്റ പ്രതീകവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൗമ്യ മുഖവുമായിരുന്ന കോടിയേരിക്കുമാണ് ഈ പുസ്തകം സമർപ്പിക്കുന്നത് എഴുത്തിന്റെ ലോകത്ത് കൂടുതൽ സജീവമാകാൻ ആവേശം പകർന്ന മാന്യ വായനക്കാരോടുള്ള നന്ദി വാക്കുകളിൽ ഒതുക്കുന്നില്ല എന്നും തുടങ്ങി വലിയൊരു കുറിപ്പാണ് ജലീൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് ജലീലിന്റെ ഈ കുറിപ്പിൽ നിന്ന് വ്യക്തമാണ് ജലീൽ ഇപ്പോൾ ഇനി പിണറായി വിജയനെയോ സി പി എമ്മിനെയോ സർക്കാരിനെയോ വിമർശിക്കാൻ പോകില്ല എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് മുമ്പ് വരെ അൻവർ വലിയ രീതിയിൽ ആഭ്യന്തര വകുപ്പിനെതിരെയും ആഹ് സർക്കാരിനെതിരെയും വിമർശനം ഉന്നയിച്ച തുടക്ക സമയത്ത് തന്നെ അൻവറിനൊപ്പം നിന്നിരുന്ന ആളാണ് കെ ടി ജലീൽ ശക്തമായി മുന്നോട്ട് പോകൂ എന്ന് അൻവറിനോട് പറഞ്ഞതും കെ ടി ജലീലാണ് മാത്രമല്ല കെ ടി ജലീൽ അൻവറിനൊപ്പം പോകുമെന്ന് സി പി എം പോലും ഒരു ഘട്ടം എന്നാൽ അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി ഇപ്പോൾ സി പി എമ്മിന് ഒരു ചെറിയ ആശ്വാസം കിട്ടിയിരിക്കുന്നത് ജലീൽ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള കുറിപ്പ് പങ്കുവച്ചതാണ് എന്നാൽ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത